പ്രവാചകർ തിരുമേനി ആദ്യ വിവാഹം കഴിക്കുക. നബിക്ക് എത്രയാ വയസ്സ് ആദ്യത്തെ വിവാഹം കഴിക്കുമ്പോൾ? 25 വയസ്സ്. ഖദീജ ബീവി എന്ന പ്രവാചകരുടെ ഭാര്യയ്ക്ക് എത്രയാ വയസ്സെന്ന്? 40 വയസ്സ്. 40 വയസ്സുള്ള ഭാര്യയാണ്. അതും ആ ഭാര്യ രണ്ടു തവണ രണ്ടാളുടെ കൂടെ ഭാര്യയായി ജീവിച്ചവരെ അവരൊക്കെ മരിച്ചപ്പോൾ വിധവയായി മാറിയ ഖദീജ ബീവിയെ കല്യാണം കഴിച്ച നബിയാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി ആയിഷ ബീവിയെ കല്യാണം കഴിച്ചില്ലേ, ജൈന ബീവിയെ കല്യാണം കഴിച്ചില്ലേ എന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കണ്ട. തിരുമേനി സ്വന്തമായി മനുഷ്യൻ എന്ന നിലയിൽ തങ്ങളെടുത്ത നിലപാട് ഒരു ഭാര്യ എന്നാണ്. പക്ഷെ പ്രവാചകത്വം ലഭിച്ചാൽ പിന്നെ നബിക്ക് അല്ല പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹു വിവാഹം ചെയ്യാൻ പറഞ്ഞവരെ തിരുമേനി ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, അതിൽ 90% ആളുകളും 50-60 വയസ്സ് കഴിഞ്ഞ വിധവകളായ പെണ്ണുങ്ങളാണ്. കാരണം എന്തെന്നറിയോ, ഇസ്ലാമിൽ സംരക്ഷണം കൊടുക്കുന്നതിൻ്റെ ഏറ്റവും മഹിതമായ വഴി വിവാഹ ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ട് തിരുമേനി സ്വീകരിച്ചു. സൗദ ബീവിക്ക് 60 കഴിഞ്ഞു. റളിയല്ലാഹു അൻഹു അവര് പറഞ്ഞു, നബിയെ എന്നെ നിങ്ങളെ തലാഖ് ചൊല്ലി ഒഴിവാക്കുന്നോ എന്ന് പോലും അവിടുന്ന് ചർച്ചകൾ നടന്നു. എന്തേ, ഒരു പെണ്ണ് കെട്ടാനുള്ള പൂതിയാണ് തങ്ങൾക്കുണ്ടായിരുന്നതെങ്കിൽ യൗവനകാലത്ത് മക്കാർ ഓഫർ ചെയ്തിരുന്നു, നിങ്ങൾക്ക് വേണ്ട പെണ്ണുങ്ങളെ ഞങ്ങൾ കല്യാണം കഴിച്ചു തരാം, നിങ്ങൾ ഇസ്ലാം പ്രബോധനം ചെയ്യുന്നത് ഏകദൈവ വിശ്വാസം പറയുന്നത് ഒന്ന് നിർത്തിവെക്കുമെന്ന്. തങ്ങളതിന് സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സൂര്യനെ എൻ്റെ വലത് കൈയിലും ചന്ദ്രനെ എൻ്റെ ഇടത് കൈയിൽ വെച്ച് തന്നാൽ പോലും ഐ വുഡ് നോട്ട് റിനൗൺസ് മൈ മെസ്സേജ് വിച്ച് ഈസ് ഫ്രം ഗാഡ്. അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസം ധാരയാണ് എനിക്ക് നൽകപ്പെട്ടത്, പടച്ച തമ്പുരാനാണ് എന്നെ അറിയിച്ചത്. ആ അറിയിപ്പ് ഞാൻ ഒരിക്കലും കൺസീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, മറച്ചു പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പെണ്ണും വേണ്ട, രാജാധികാരവും വേണ്ട, പൈസയും വേണ്ട, എന്നെ നിങ്ങൾ നേതാവായി വാഴുകയും വേണ്ട. ഈ സത്യസന്ദേശം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നിങ്ങൾ ഒരു പൈസയും എനിക്ക് തരണ്ട, ഞാൻ നിങ്ങളിത് അറിയിക്കുക മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തിരസ്കരിക്കാം. ഇതാ തിരുമേനി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവിയാണ് ആദ്യത്തെ മുസ്ലിമത്ത് എന്ന് നമ്മൾ ഓർക്കണം. ലോകത്ത് പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയുമായി വരുമ്പോൾ ഹബീബിനെ ആദ്യമായി വിശ്വസിച്ചത് ഒരു പെണ്ണാണ്. ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു പെണ്ണിനാണെന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ ഏറ്റവും വലിയ അഭിമാനം പെണ്ണുങ്ങൾക്ക്? ആദ്യത്തെ ഇസ്ലാമിലെ മെമ്പർഷിപ്പ് ആരാ? ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹ. സിദ്ദീഖ് എന്നവര് പിന്നെയാണ്. ഖദീജ ബീവി അല്ലേ ആദ്യത്തെ മെമ്പർഷിപ്പ്? റളിയല്ലാഹു അൻഹ. ആ ബീവിയെ നബി തങ്ങൾ വല്ലാതെ സ്നേഹിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ഭാര്യയായ ഖദീജ ബീവി വഫാത്താകുന്നത് വരെ അള്ളാഹുവിന്റെ ഹബീബ് മറ്റൊരു വിവാഹം ചെയ്തില്ല. 65 വയസ്സ് കഴിഞ്ഞിട്ടാണ് ബീവി വഫാത്താകുന്നത്. 65 വയസ്സുള്ള ഒരു ഉമ്മയുടെ പ്രായം, ശരീരത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 65 വയസ്സ് ഖദീജ ബീവിക്ക്. പുണ്യ നബി തങ്ങൾക്ക് 50 വയസ്സ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ല, തങ്ങൾക്ക് 53 വയസ്സ്. അങ്ങനെയാണെങ്കിൽ ഖദീജ റളിയല്ലാഹുവിനക്ക് 68 വയസ്സുണ്ടാകും. 68 വയസ്സ് പ്രായമുള്ള ഒരു ഉമ്മയുടെ, ഒരു മുത്തശ്ശിയുടെ പ്രായമെന്ന് തോന്നിക്കുന്ന ആ പ്രായത്തിലുള്ള തൻ്റെ ഭാര്യയാണ്, തങ്ങളുടെ ഭാര്യയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടെ പറയുമായിരുന്നത്, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ, കാനത്ത് കൈത വകൈത, എൻ്റെ ഖദീജയെ പോലെ ഒരു നല്ല പെണ്ണുണ്ടാവില്ല. ഇതൊക്കെ പറഞ്ഞപ്പോ ആയിഷ ബീവി ചൂടായി പറഞ്ഞില്ലേ, എന്തിനാ നബിയെ നിങ്ങൾ ഈ പ്രായമുള്ള ഒരു ഉമ്മൂമാന്റെ കഥ പറയണത്, ഞങ്ങൾ ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ ഇവിടെ ഇല്ലേ. എന്താ തിരുമേനിയുടെ മറുപടി എന്നറിയോ? സ്നേഹം മാംസ നിബദ്ധമല്ല എന്ന് കുമാരനാശാൻ പാടിയ പോലെ, മാംസ നിബദ്ധമല്ല രാഗം, സ്നേഹത്തിന് ഒരുപാട് സമാധാനിപ്പിച്ചവളാണ്. വാക്കുകൊണ്ട്, അവരുടെ സമ്പത്ത് കൊണ്ട്, അവരുടെ ഉപദേശം കൊണ്ട്, അവരുടെ സ്നേഹത്തലോടൽ കൊണ്ട് എനിക്ക് സമാശ്വാസം നൽകിയവരാണവർ. നാട്ടുകാർ മുഴുവനും ഞാൻ നുണയാണ് പറയുന്നത് എന്ന് എന്നെ കളവാക്കിയപ്പോൾ ഞാൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചവരല്ലേ എൻ്റെ ഖദീജ. അങ്ങനെ ഖദീജ ബിവി റളിയല്ലാഹുവിനെ കുറിച്ച്, എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം തിരുമേനിയുടെ വീട്ടിലേക്ക് വന്നാൽ ഉടനെ കൊടുത്തയക്കിൻ ഖദീജയുടെ കൂട്ടുകാരികൾക്ക്. ബീവി ജീവിച്ചിരിപ്പില്ലല്ലോ. ഖദീജയുടെ കൂട്ടുകാരികൾ ഉണ്ടാകും റളിയല്ലാഹു അൻഹ, ആ കൂട്ടുകാരികൾക്ക് കൊടുക്കിനിത്. എന്ത് വന്നാലും ഖദീജ ബീവിയുടെ കൂട്ടുകാരിൽ കൊണ്ടുപോയി കൊടുക്കി. തങ്ങൾ പറയും, ഖദീജ ബീവിയുടെ സഹോദരി അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണാൻ വന്ന് സംസാരിച്ചപ്പോൾ ഹബീബായ നബി തങ്ങൾ ഇരുന്ന ഇരുത്തത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഹാലയാണോ വന്നത്? ഹാലയോ?
എനിക്ക് ഹാലാ നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ എൻ്റെ ഖദീജയെ ഓർമ്മ വന്നു എന്ന് നബി തങ്ങൾ പറയുമ്പോൾ ആ ഭാര്യ മരിച്ചതിന് ശേഷമാണ് നബി തങ്ങൾ മറ്റ് വിവാഹങ്ങളൊക്കെ ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുപത് വയസ്സിനോളം അടുക്കുന്ന പ്രായത്തിലാണ് സ്വന്തം ഭാര്യ മരിക്കുന്നത് അന്ന് നബി തങ്ങൾക്ക് 15 വയസ്സ് കുറവാണ് ആയിഷ ബീവിയുടെയും തിരുമേനിയുടെയും കല്യാണത്തിന്റെ കഥ പറഞ്ഞ് ഇങ്ങനെ പൊല്ലാപ്പ് കാണിക്കുന്ന ആളുകള് എന്താ ഖദീജ ബീവിയുടെ ചരിത്രം പറയാത്തത് അതും പറയണ്ടേ അത് വലിയ ചരിത്രമല്ലേ ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഖദീജ ബീവിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു പരാതി ഉണ്ടായിട്ടില്ല റസൂലുള്ളാഹിനെ കല്യാണം കഴിച്ചു എന്ന് അഭിമാനത്തോടെ പറഞ്ഞ പെണ്ണാണ് മഹദിയാണ് ഖദീജ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇപ്പൊ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കണക്ക് കൂട്ടിയിട്ട് പറയാം ആ ബീവി അന്ന് കല്യാണം കഴിച്ചത് ചെറിയ വയസ്സിൽ കഴിച്ചില്ലേ ആയിഷ ബീവിക്കില്ലാത്ത പരാതി എന്തിനാ കൂട്ടരെ നിങ്ങൾക്ക് ബീവിക്ക് പരാതി ഇല്ലല്ലോ ബീവി നബി തങ്ങൾ വഫാത്തായി 40 കൊല്ലം വീണ്ടും ജീവിച്ചിട്ടാണ് മരിച്ചത് അതിനിടക്ക് ഒരിക്കൽ പോലും എന്നെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ വിഷമായി എന്ന് ബീവി പറഞ്ഞോ ഇല്ലല്ലോ എനിക്ക് സന്തോഷം തന്നെ ആയിഷ ബീവി എനിക്ക് എൻ്റെ റസൂലിനെ എനിക്ക് എൻ്റെ കൂടെ വേണം അതല്ലേ ബീവി പറഞ്ഞിരുന്നത്